നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലോട്ടാണ് കിടക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പെട്ടെന്ന് കേൾക്കുമ്പം ഇവിടെ ഏതെങ്കിലും ഇതിൽ റിസർച്ച് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും, പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നെങ്കിൽ ടെർമിനേറ്റർ സീരീസ് അല്ലേ, ടെർമിനേറ്റർ സീരീസ് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് വന്ന നമ്മുടെ എന്തിരൻ, രജനീകാന്തിന്റെ എന്തിരനൊക്കെ ആയിരിക്കും മനസ്സിൽ വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവരാണെങ്കിൽ പെട്ടെന്ന് വിചാരിക്കും എന്താ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ഒക്കെയാണെന്ന് വിചാരിക്കുന്നത്. കാര്യം കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി റിസർച്ച് നടക്കുന്ന സോഫിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് ഫീൽഡാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അല്ലെങ്കിൽ AI സാധാരണക്കാർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. So intelligence is not to make mistake but quickly to understand and how to correct them good. ഇന്നത്തെ നമ്മൾ ഓവർവ്യൂയിൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കണ്ടെത്താൻ നോക്കുന്നത്, ഇത്രയും ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ പ്രസന്റേഷൻ കൊണ്ട് കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കുന്നത്. ഒന്നാമതായി എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എന്താണ് ആർട്ടിഫിഷ്യൽ, അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക. രണ്ടാമതായി നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്തുകൊണ്ട് വേണം അല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് ഡിഫൈൻ ചെയ്തു എന്തുകൊണ്ട്. മൂന്നാമതായി ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കാനുള്ള റെസിപ്പീസ്, ഇപ്പൊ നമ്മള് എന്തുവാ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ റെസിപ്പീസ് വേണോ അല്ലേ, ദോശയ്ക്ക് റെസിപ്പീസ് വേണോ അല്ലേ, നമ്മൾ കഴിക്കുന്ന ഇപ്പം എന്തുവാ പഴംപൊരി ആണെന്ന് തോന്നുന്നു, എന്തിനാണെങ്കിലും റെസിപ്പീസ് വേണം. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ചില റെസിപ്പീസ് ഉണ്ട്, ചില കൂട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ കൂട്ടുകളുണ്ട്, അതെന്താന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഈ ഫീൽഡിൽ, അതായത് നമ്മുടെ ലിറ്ററേച്ചറിലും സിനിമയിലും ഒക്കെ നമ്മൾ കണ്ടത് കണ്ടു, സിനിമയിലൊക്കെ ഇങ്ങനെ മനുഷ്യനെ പോലെ നടക്കുന്ന ഓടുന്ന മെഷീൻ കണ്ടുപയോഗിക്കുന്ന മെഷീൻസിനെയൊക്കെ കണ്ടു, അത് സിനിമയിൽ. യഥാർത്ഥ ജീവിതത്തിൽ സയൻസിൽ നാം എന്തുമാത്രം അച്ചീവ്മെന്റ്സ് ഈ ഫീൽഡിൽ നടത്തി എന്ന് നോക്കുക. ഇതിന്റെ ചലഞ്ചസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നൊന്ന് ലഘുവായിട്ട് നോക്കുക, ഇതാണ് ഈ പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി സ്റ്റഡി ആൻഡ് ഡിസൈൻ ഓഫ് ഇന്റലിജന്റ് ഏജന്റ്സ് ആർട്ടിഫിഷ്യലി. MS Karthi 1956 തന്റെ റിസർച്ച് പേപ്പർ, അദ്ദേഹമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഒരു ടേമാണ് തന്നെ ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മലയാളത്തിൽ പറഞ്ഞ കൃത്രിമ വിവേകം, ബുദ്ധിയല്ല കൃത്രിമ വിവേകത്തിന്റെ പിതാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം. സോ ഇന്റലിജന്റ് ഏജന്റ് എന്താ, ഒരു ഇന്റലിജന്റ് ഏജന്റ് ആർട്ടിഫിഷ്യൽ മാറ്റിവെച്ച് ഒരു ഇന്റലിജന്റ് ഏജന്റ് എന്താണ്. Intelligent agent is a system that perceives its environment and takes action that maximizes its chance of success. ലഘുവായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആയിരിക്കുന്ന തന്റെ എൻവയർമെന്റിൽ പരിസ്ഥിതിയിൽ നിന്ന് ഇൻഫോർമേഷൻ അറിവുകളെ സ്വീകരിക്കണം, ആ സ്വീകരിച്ച അറിവുകൾ ഉപയോഗിച്ച് അതിന് കൊടുത്തിരിക്കുന്ന മെഷീൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ എന്തോ ക്ലോസ് ടു സക്സസ് റിസൾട്ടിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഇതാണ് ഒരു ഇന്റലിജന്റ് ഏജന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം അല്ലേ, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് തന്നെ നോക്കിക്കളാം. ആദ്യമായിട്ട് ഒരു ക്യൂട്ട് പപ്പിക്കുട്ടി അല്ലേ, ഇതൊരു പ്ലാസ്റ്റിക് പപ്പിയാ, ഈ കീ കൊടുത്ത് കഴിഞ്ഞാൽ ഇത് നടക്കും. നമുക്ക് ഈ കടയിലൊക്കെ കുട്ടിക്കാലത്ത് പലരും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്, ഞാൻ കളിക്കാറുണ്ട് ഇടയ്ക്ക്. ഓക്കേ, ഇത് നടക്കാറുണ്ട്, ഈ സാധനവും നടക്കാറുണ്ട്. ഇവ രണ്ടും തമ്മിലൊരു കമ്പാരിസൺ, ഇതിന്റെ മിഷൻ നമ്മൾ വെച്ചിരിക്കുന്നത് ഇവിടുന്ന് ആ അങ്ങേ അറ്റം വരെ ഒരു ഇടിയും ഇടിച്ചു മറിയാതെ ഒബ്സ്റ്റക്കിൾസ് ഇല്ലാതെ നേരെ അങ്ങ് അറ്റത്ത് നിൽക്കുന്ന ചേട്ടന്റെ അടുത്ത് വരെ പോവുക എന്നുള്ള രണ്ട്, ഈ പപ്പിക്കുട്ടിയെ, പപ്പിക്കുട്ടി നമുക്ക് ടോം എന്ന് വിളിക്കാം, നമ്മുടെ പ്ലാസ്റ്റിക് പപ്പിക്കുട്ടിയെ ടിനു എന്ന് വിളിക്കാം. അപ്പൊ രണ്ടുപേർക്കും അങ്ങ് അങ്ങേ അറ്റം വരെ പോകും, ഇതാണ് മിഷൻ. പക്ഷേ ഒരു ചോദ്യമുണ്ട്, ഈ ഇടയ്ക്ക് കസേര വെച്ചിട്ടുണ്ട്, ഇടയ്ക്ക് ആളുകളുടെ കാലുകളുണ്ട്, ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ഈ പപ്പിക്കുട്ടി അല്ലെങ്കിൽ ഈ ഒറിജിനൽ പപ്പി ടോം എന്ന് പറഞ്ഞ പപ്പിയാണെങ്കിൽ ഈ ഒബ്സ്റ്റക്കിൾസിനെ മനസ്സിലാക്കി മാറി മാറി അതിന്റെ മിഷൻ എന്താണ്, അല്ലെങ്കിൽ ഇപ്പം ഈ അതിന്റെ കണ്ണുണ്ട്, കണ്ണുകൊണ്ട് ഇൻഫോർമേഷൻ സെൻസ് ചെയ്യും, അതിന്റെ ഒരു ഇടയ്ക്ക് ഒരു തടസ്സം വന്ന് തട്ടിക്കഴിഞ്ഞാൽ അതിന് സെൻസ് ചെയ്യാൻ പറ്റും, സെൻസറി റിസപ്റ്റേഴ്സ് ഉപയോഗിച്ച് സെൻസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇങ്ങനെ ഒരു പപ്പിക്കുട്ടി, ഇതൊരു നോൺ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഒരു പ്ലാസ്റ്റിക് പപ്പിക്കുട്ടി, ഇതിന് നേരെ നടക്കാനുള്ള മിഷനുണ്ട്, പക്ഷെ ഇതൊരു ഇൻഫോർമേഷൻ കിട്ടത്തില്ല, അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നിന്ന് സ്വീകരിക്കത്തില്ല, അതുപോലെ തന്നെ ഒരു പ്രോസസ്സും നടക്കത്തില്ല, ഒരു ഡിസിഷനും മേഡ് ചെയ്യത്തില്ല, അതുകൊണ്ട് തന്നെ അതിന്റെ മിഷൻ പൂർത്തിയാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത്രയും നമ്മൾ പറഞ്ഞു, ഇതൊരു ജീവനുള്ള മിഷനാ. എന്നാ ആർട്ടിഫിഷ്യലി കൃത്രിമമായിട്ട് ടോമിനെ പോലെ ഒരു ഇന്റലിജന്റ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമെന്ന് മാത്രമല്ല ഉണ്ടാക്കിയിരിക്കുന്നു. ഈ
ക്യൂട്ട് പപ്പിക്കുട്ടിയുടെ പേര് എയ്ബോ എന്നാ, എ ഐ ബി ഒ. നമ്മുടെ സോണി കമ്പനിയിലെ സോണി ഫോൺ, സോണി വയോ ഫോൺ ഒക്കെ ഉപയോഗിക്കുന്ന ഒത്തിരി ചേട്ടന്മാരുണ്ട്. അവര് 1998 എയ്ബോയുടെ ഒരു പ്രോട്ടോടൈപ്പ് മോഡൽ ഉണ്ടാക്കി. 1999 മുതൽ എയ്ബോയുടെ ഫസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ എയ്ബോസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസ് ചെയ്യുന്ന പെറ്റ്സ് അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പം ഈ എയ്ബോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് കണ്ണുണ്ട്, സെൻസ് റിസപ്റ്റേഴ്സ് ആയിട്ട് പറഞ്ഞാൽ കണ്ണുണ്ട്, സെൻസ് ചെയ്യാൻ പറ്റും, കണ്ണിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിനാണെങ്കിൽ നമ്മൾ പറയുന്ന കമാൻഡ്സ്, ജാപ്പനീസിൽ പറയുന്ന കമാൻഡ്സ്, ഇംഗ്ലീഷിൽ പറയുന്ന കമാൻഡ്സ് ഒക്കെ ലളിതമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എയ്ബോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടിയ വേർഷൻ ES7B എന്ന് പറയുന്ന ഒരു എയ്ബോയാ. അപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ബോയെ കുറിച്ച് തന്നെ ഒരു റോബോ കപ്പ് തന്നെ ഉണ്ടായിരുന്നു. 2002 മുതൽ 2005 വരെ റോബോ കപ്പ് വരെ ഉണ്ടായിരുന്നു. പിന്നെ എത്തിക്സിന്റെ ഒക്കെ പേര് പറഞ്ഞ് കുറച്ച് കോട്ടോ അതുമെല്ലാം വന്ന് 2008 ഇതിന്റെ പ്രൊഡക്ഷൻ നിർത്തിവെക്കുകയാണ്. എങ്കിലും ലബോറട്ടറിയിൽ അല്ലെങ്കിൽ ലാബ്സിൽ റിസർച്ച് പോകുന്നുണ്ട്. അപ്പൊ എയ്ബോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എയ്ബോ വെയർ എന്ന് പറയുന്ന ഒരു കേർണലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു പപ്പിക്കുട്ടി നമ്മൾ എങ്ങനെ വളർത്തിയെടുക്കുന്നത്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കമാൻഡ്സ്, ഒരു പപ്പിക്കുട്ടി എങ്ങനെ വളർന്നു വരുന്ന പോലെ തന്നെ ഇതിന് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇൻഫോർമേഷൻ, പുറത്തു നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ നേടാനുള്ള റിസപ്റ്റേഴ്സും ഇതിന്റെ ബ്രെയിൻ വെച്ച് കാര്യങ്ങളെ ഡീല് ചെയ്യാറുമുണ്ട്. ഒരു ഇന്റലിജന്റ് ഏജന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതിനുള്ളതിന്റെ ജസ്റ്റ് ഒരു ഡയഗ്രാമാണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഏജന്റ് എന്ന് തന്നെ വെച്ചോ. എൻവയോൺമെന്റിൽ നിന്ന് ഇത് ഇൻഫോർമേഷൻ സെൻസ് ചെയ്യും, അല്ലെങ്കിൽ എന്റെ സെൻസേഴ്സ് ഉപയോഗിച്ചു ഇൻഫോർമേഷൻ സെൻസ് ചെയ്യും. അതിന്റെ ബ്രെയിൻ, നമുക്ക് ബ്രെയിൻ എന്ന് വിളിക്കാല്ലേ, ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി, ബ്രെയിൻ ഉപയോഗിച്ച് ഒരു ഡിസിഷൻ മേഡ് ചെയ്യും. എങ്ങനെ ഞാൻ ഈ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ വെച്ച് ഞാൻ എന്ത് ചെയ്താലും, ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു, ഞാൻ ഈ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വന്ന് കേറുന്നു, ഇത് ഞാൻ എന്തുമാത്രം മൈക്കിൽ എന്തുമാത്രം പ്രഷർ കൊടുക്കണം, എന്റെ വോയിസ് എന്തുമാത്രം റേസ് ചെയ്യണം. സോ ഐ ആം മേക്കിംഗ് സം സോർട്ട് ഓഫ് ഡിസിഷൻസ്. അങ്ങനെ ഡിസിഷൻ മേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ഇന്റലിജന്റ് ഏജന്റ് ആണ്. ഈ ഇന്റലിജന്റ് ഏജന്റിനെ നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഏജന്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. നമ്മളാണെങ്കിൽ മിഷൻ പെർസെപ്ഷനെ കുറിച്ച് പറഞ്ഞു അല്ലെ, ഇത്ര നേരം നമ്മൾ മിഷൻ പെർസെപ്ഷനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ നമ്മുടെ ഒരു മനുഷ്യനാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഏത് മിഷൻ ആണെങ്കിൽ തന്നെ, ഏത് ജീവിയുള്ള വർഗമാണെങ്കിൽ തന്നെ, നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിനോട് ഡീൽ ചെയ്യുന്നത്, നമ്മൾ നിലനിൽക്കുന്നത് തന്നെ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള നോളജ് അല്ലെ, നമ്മളെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് പല രീതിയിൽ ലഭിക്കുന്നത് കൊണ്ട്. ഇതൊരു കമ്പ്യൂട്ടറാണെങ്കിൽ സിന്തറ്റിക് റിസപ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതായിരിക്കും ചുറ്റുപാടിനെ കുറിച്ചുള്ള നോളജ് കിട്ടും. ഇത് നമുക്ക് മെയിൻ ആയിട്ട് ഈ റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഈ സെൻസസ് ഏതൊക്കെയാ നോക്കാം. ഒന്നെന്ന് പറയുന്നത് മിഷൻ വിഷൻ എന്ന് പറയാം അല്ലെ. മിഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ച തന്നെ. ഇപ്പം ഞാൻ ഈ ലോകത്തെ കാണുന്നു, ഇതെന്റെ ഒരു വിഷനാണ്. മിഷൻ നമ്മൾ എയ്ബോയ് കണ്ടു, ഹൂബോ എന്ന് പറയുന്ന വേറെ റോബോട്ട്സ് ഉണ്ട്. ഈ റോബോട്ടിലെല്ലാം ഡെലിവറീസിലുണ്ട്, റോബോട്ടിലെല്ലാം മിഷൻ വിഷൻ ഉപയോഗിക്കുന്നുണ്ട്. മിഷൻ വിഷനെ കുറിച്ചൊരു ലളിതമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നെറ്റ് അടിച്ചു കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഫേഷ്യൽ റെക്കഗ്നേഷൻ സോഫ്റ്റ്വെയർ അല്ലെ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നെറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫേഷ്യൽ റെക്കഗ്നേഷൻ സോഫ്റ്റ്വെയർസ് കിട്ടും. നിങ്ങൾക്ക് അതിനെ പരീക്ഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ എങ്ങനെയാണ് ഒരു മിഷൻ വിഷൻ നടക്കുന്നത്. ഇതിന്റെ ബേസിക്ക് തന്നെ റോബോട്ട്സിനെ മാത്രമല്ല സെക്യൂരിറ്റി തന്നെ, ഒരു സിസ്റ്റത്തിന് സെക്യൂരിറ്റി. ഇനിയിപ്പം എന്റെ ലാപ്ടോപ്പിൽ എനിക്ക് ഫേഷ്യൽ റെക്കഗ്നേഷൻ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇടാൻ പറ്റും. നിങ്ങളുടെ മുഖത്തെ സെൻസ് ചെയ്തുകൊണ്ട്, ഇത് സെൻസ് മുഖത്തെ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് എവിടെ ഇരിക്കുന്നത്, കണ്ണ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, മൂക്കിന്റെ അല്ലെങ്കിൽ മൂക്ക് ഈ എന്റെ ഒരു ഇപ്പം എന്റെ ഒരു ഷേപ്പിൽ എന്തുമാത്രം ഡിസ്റ്റൻസ് എന്റെ മൂക്ക് എടുക്കുന്നു, അത് എന്റെ മൂക്കും കണ്ണും തമ്മിലുള്ള ദൂരം, അതൊക്കെ വെച്ചാൽ മനസ്സിലാക്കുന്നത്. അല്ലാതെ എന്റെ ഫേസിൽ ഒരു ഫോട്ടോ ഇതെടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് 100% അടുത്ത ഫോട്ടോ നോക്കുമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം ഒരു വിഷൻ അല്ലെങ്കിൽ ഒരാളുകളുടെ മുമ്പിലോട്ട് പോകുന്ന എടുക്കുന്ന വിഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് മിഷൻ ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന എന്തുവാ, സിറി അല്ലെ, ആപ്പിളിന്റെ സിറി. അത് എന്ന് പറഞ്ഞാൽ മിഷൻ ഹിയറിങ്ങിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞാൽ ആർക്കും വരുന്ന ഒരു സാധനമാണ് ആപ്പിളിന്റെ സിറി. അതൊരു ഒരു ഒരു ബേസിക് ഇന്റലിജൻസ് ഏജന്റ് ആന്ന് പറയാം. എന്നാ വോയിസ് റെക്കഗ്നീഷൻ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോണിൽ തന്നെ കൊണ്ടുവന്നത് സിറിയല്ല, നമ്മുടെ നോക്കിയയുടെ ഫോണുകൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലെ. വോയിസ് റെക്കഗ്നീഷൻ ബേസ് ചെയ്തുള്ള സിസ്റ്റംസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ, ഗൂഗിളുകാർ ഇപ്പം റിലീസ് ചെയ്തിട്ടുണ്ട് വോയിസ് റെക്കഗ്നീഷൻ സിറിയേക്കാളും അല്പം കൂടി സോഫിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ. പിന്നെ മെഷീൻ ടച്ച് എന്ന് പറയും. മെഷീൻ ടച്ച് എന്തോ ഞാൻ എനിക്ക് ടച്ച് ഒരു സെൻസർ എന്ന രീതിയിൽ ടച്ച്. ഇത് ഏറ്റവും നമുക്ക് മനസ്സിലാകാവുന്നത് അസിമോയ അല്ല, അസിമോ എന്ന് പറഞ്ഞ റോബോട്ട് വേറൊന്നിന്റെ അല്ല, ഹോണ്ട കമ്പനി. അതിനെ ഈ പൊതുവെ പറയുന്നത് ദ റോബോട്ട് ദാറ്റ് പ്ലേസ് ഗിത്താർ ആൻഡ് വയലിൻ പെർഫെക്റ്റ്ലി എന്ന അസിമയെ കുറിച്ച് പറയുന്നത്. അസിമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന സെൻസേഴ്സ് വെച്ച് ചൂട് തണുപ്പ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം എന്നെ എന്നെ ഒരാൾ അഫെക്ഷനലി തൊട്ട് കഴിഞ്ഞാൽ, ഈ റോബോട്ടിനെ തൊട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ അത് അഫെക്ഷനിലൂടെയാണ് നമ്മൾ സ്നേഹത്തോടെ തൊടുന്നതാണോ അതോ കൊല്ലാനുള്ള രൗദ്രത്തോടെ തൊടുന്നതാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള സെൻസസ് നമ്മൾ കൊടുക്കുന്ന പ്രഷർ അനുസരിച്ച്. മാത്രമല്ല ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇപ്പോൾ എനിക്ക് ആ ഒരു ഗ്ലാസിൻ്റെ മെഷീൻ ടച്ചിൻ്റെ ഒരു വർക്ക് പറയും. എനിക്കിപ്പോൾ ഗ്ലാസ് എടുക്കണം, ഒരു ഗ്ലാസ് മെറ്റീരിയൽ എടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കേണ്ട പ്രഷറുണ്ട്, ഒരു പ്രഷർ എനിക്ക് കൊടുക്കണം. അതുപോലെ തന്നെ എനിക്കൊരു കല്ല് എടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കുന്ന പ്രഷറുണ്ട്. രണ്ടും രണ്ടും വ്യത്യസ്തമാണ്. ഇതിപ്പോൾ ഒരു റോബോട്ട് ചെയ്യുന്നെങ്കിൽ കല്ല് കൊടുക്കുന്ന അത്രയും പ്രഷറിൽ അത്രയും ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ഗ്ലാസ് എടുത്ത് തന്നെ എന്ത് പറ്റും, ഗ്ലാസ് പൊട്ടിപ്പോവും. അപ്പം ഇതിനെ ഇതിനെ എതിർത്തുകൊണ്ട് മെഷീൻ ടച്ചിന്റെ പല രീതി വരുന്നുണ്ട്. ഈ കാറുകളിൽ തന്നെ ജെയിംസ് ബോണ്ട് സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം അത് ഫിക്ഷനാണ്. ഓക്കെ, എഗ്രീഡ്, അത് ഫിക്ഷനാണ്. പക്ഷേ സയൻസ് ഹാവ് ഡെവലപ്പ് സെൻസസ് ഉള്ളതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു AI, നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റ് തന്നെ AI എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ ഇൻവോൾവ് ചെയ്തേക്കുന്നത്, അതിന്റെ റെസിപ്പീസ്, അതിന്റെ കൂട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു AI സിസ്റ്റത്തിൽ ലോകവുമായിട്ട് അതിന് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. അല്ലാതെ ഇപ്പം ഒരു റൂമിൽ പൂട്ടി അടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് AI സിസ്റ്റം ആവത്തില്ല. എൻ്റെ ഒരു കമ്പ്യൂട്ടറിൻ്റെ എൻ്റെ ഒരു സാധാരണ ഞാൻ വീട്ടിൽ വയ്ക്കുന്ന ഒരു കമ്പ്യൂട്ടർ AI ബേസ്ഡ് സിസ്റ്റം അല്ല. ബിക്കോസ് ഇറ്റ് ഡോണ്ട് ഇൻട്രാക്ട് വിത്ത് ദ വേൾഡ്, ഇറ്റ് ഡോണ്ട് ഗെയിൻ ഇൻഫോർമേഷൻ, ഇറ്റ് ഡോണ്ട് മേക്ക് ഡിസിഷൻ. ഓക്കെ, രണ്ടാമതെന്ന് പറയുന്നത് റീസണിങ് അല്ലേ. ഇപ്പം കിട്ടിയ ഇൻഫോർമേഷനെ റീസൺ കിട്ടിയ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നോളജ് ഉപയോഗിച്ച് നമ്മുടെ ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഒരു വീക്ഷണം വേണം. അതുപോലെ തന്നെ പെട്ടെന്ന് വരുന്ന ഒരു പ്രോബ്ലം, ഇപ്പോൾ ഒരു ചേട്ടൻ എന്നെ ഇടിക്കാൻ വേണ്ടി വന്നു. ഞാനൊരു ഹ്യൂമൻ എക്സാമ്പിൾ പറഞ്ഞത് ലളിതമായിട്ട് മനസ്സിലാൻ വേണ്ടിയാണ്. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു റോബോട്ട് സിസ്റ്റത്തെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഒരു ചേട്ടൻ എന്നെ കുത്താൻ വേണ്ടി വന്നു അല്ലെങ്കിൽ എന്നെ ഇടിക്കാൻ വേണ്ടി വന്നു. ഐ ആം എ ഹ്യൂമൻ, ഐ ആം എ ഇന്റലിജൻസ് ഏജന്റ്, സോ എനിക്ക് അതിനെ പെട്ടെന്ന് തടയാൻ പറ്റും. ഇങ്ങനെയൊക്കെ തടയാനാണെങ്കിൽ ഒരു ഇന്റലിജന്റ് ഏജന്റ്, ഇപ്പം ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഒരു ഇന്റലിജന്റ് ഏജന്റ് ആണ് എങ്കിൽ അതിനും പറ്റണം. അൺഎക്സ്പെക്ടഡ് പ്രോബ്ലംസ് പല രീതിയിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ പ്രസപ്ഷൻ പറഞ്ഞല്ലോ, പുറം ലോകത്തെ കുറിച്ചുള്ള അറിവ് ചോദിച്ചു, പുറം ലോകത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഈ മെഷീന്റെ ഉള്ളിൽ ഉണ്ടാകണം. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ലേണിംഗ് ആൻഡ് അഡാപ്ഷൻ. നമുക്ക് മെഷീൻ ലേണിംഗിന്റെ തന്നെ കൂട്ടത്തിൽ വരാം. ലേണിംഗ് ആൻഡ് അഡാപ്ഷൻ, ലേണിംഗ് ആൻഡ് അഡാപ്ഷൻ എന്നതേ ഉള്ളൂ, ഒരു കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുക. നമ്മുടെ ഒരു കുട്ടി ജനിച്ചു വരുന്നവർത്തെ പല്ല് തേക്കാൻ, ഞാൻ ലളിതമായിട്ടൊരു എക്സാമ്പിൾ പറയാം, പല്ല് തേക്കാൻ നമ്മൾ പഠിക്കാറുണ്ടോ? സംസാരിക്കാൻ, ഞാൻ ജനിച്ചു വന്നത് എൻ്റെ ഞാൻ വയറ്റിലാണെങ്കിൽ സൈഗോട്ടായിരുന്നു. അപ്പം എൻ്റെ അപ്പയും അമ്മയും ഒരു കമ്പ്യൂട്ടർ എടുത്ത് കുത്തി, ഓക്കെ നിനക്ക് പല്ല് തേക്കാനും സംസാരിക്കാനുള്ള പ്രോഗ്രാം ഇന്ന എന്ന് പറഞ്ഞാൽ എഴുതി ചേർത്താണോ? അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലല്ലോ, ഞാൻ ലേൺ ചെയ്തെടുത്തതല്ലേ. അങ്ങനെ ലേൺ ചെയ്യാൻ ഒരു ആർട്ടിഫിഷ്യലി നമ്മളുണ്ടാക്കുന്ന ഒരു സിസ്റ്റത്തിന്, അതൊരു പ്രോഗ്രാമാവാം, അതൊരു റോബോട്ടാണ്, ഒരു ഹാർഡ്വെയർ റോബോട്ടാവും, അതിന് സാധിക്കണം. അങ്ങനെ സാധിക്കുമോ? അങ്ങനെ സാധിക്കും. CB2 എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചൈൽഡ് റോബോട്ട് വിത്ത് മയോമെറ്റിക് ബോഡി, ഒസാക യൂണിവേഴ്സിറ്റി 2011 റിലീസ് ചെയ്ത ഒരു റോബോട്ടാണ്. അതൊരു കുട്ടി വളർന്നു വരുന്നതിൽ എങ്ങനെ നമ്മൾ ലോകത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്, സംസാരിക്കാൻ, നിറങ്ങളെ മനസ്സിലാക്കാം, പാട്ട്, ഒരു നല്ല പാട്ട് കേട്ട് കഴിഞ്ഞാൽ നല്ല പാട്ടാണോ ചീത്ത പാട്ടാണോ എന്ന് പറയാൻ, അല്ലെങ്കിൽ പാട്ട് പാടിയതിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ, ഓക്കെ CB2 നെ കുറിച്ച് അതിൻ്റെ ഏറ്റവും ബേസിക് ആയ രീതിയിൽ ചെയ്യാം.